ഒരു നിമിഷമെങ്കിലും തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഈ ലോകത്ത് എത്തരുത് എന്ന് ആഗ്രഹിച്ച അമ്മയെ നിങ്ങൾക്കറിയാമോ? അതെ, മരിയ ഡോളറസ്. അവളുടെ ജീവിതാവസ്ഥ ആ കുട്ടിയെ ഈ ലോകത്ത് നിന്നും തുടച്ചു മാറ്റാൻ ആഗ്രഹിച്ചു. എന്നാൽ ഡോക്ടറിന്റെ വാക്കുകൾ ഈ ലോകത്തിന് നൽകിയത് അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മകനെയും എതിർ ഗോൾ വരമ്പുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ബ്രഹ്മാസ്ത്രം പോലെ കാൽപന്തുകളെ പായിക്കുന്ന എതിരാളികളുടെ മനസ്സിൽ ഭയം വിതയ്ക്കുന്ന ആത്മസമർപ്പണം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ലോക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ആരാധകരുടെ സ്വന്തം CR7 ദ വൺ ആൻഡ് ഓൺലി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ചരിത്രത്തെ പിന്തുടരാതെ താൻ നടന്ന വഴികളെ ചരിത്രമാക്കിയ പോരാളി, എതിരാളികളെ കൊണ്ടുപോലും കൈയടിപ്പിച്ച ഇതിഹാസം. കടലാസിൽ മഷി കൊണ്ടെഴുതിയ കാവ്യമാണ് ഫുട്ബോൾ എങ്കിൽ ചങ്കിൽ ചോര കൊണ്ടെഴുതിയ ഇതിഹാസം. വാക്കുകൊണ്ട് കളിയാക്കിയവർക്ക് കാലുകൊണ്ട് മറുപടി നൽകിയവൻ. പ്രായം കൂടുന്തോറും വീര്യം കൂടി വരുന്ന വീഞ്ഞ്. അതെ, അവൻ തന്നെ മദീരയുടെ സ്വന്തം രാജകുമാരൻ. ദാരിദ്ര്യം വില്ലനായിരുന്നിടത്ത് തന്റെ പട്ടേലയെ പോലും അയാൾ ഫുട്ബോളിലൂടെ മറക്കാൻ ശ്രമിച്ചു. ടീച്ചറിന്റെ മുൻപിൽ കസേര വലിച്ചെറിഞ്ഞതും പിന്നീട് ആ സ്കൂൾ നഷ്ടത്തിലായപ്പോൾ രക്ഷകനായി അത് തിരിച്ചു പിടിച്ചതുമെല്ലാം എല്ലാവർക്കും സുപരിചിതമായ കഥ തന്നെ. ഹാർഡ് വർക്ക് പ്ലസ് ഡ്രീം പ്ലസ് ഡെഡിക്കേഷൻ ഈക്വൽ ടു സക്സസ് എന്ന കോട്സിനെ അക്ഷരാർത്ഥത്തിൽ വരച്ചു കാണിച്ചയാൾ സമ്മർദ്ദങ്ങളെയും വിമർശനങ്ങളെയും വിമർശകരെയും കൂടപ്പുറത്താക്കി ഏത് നിമിഷവും കളിയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കാനും തന്റെ ടീമിനെ ഏതു വിധത്തിലും വിജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ നിശ്ചയദാർഢ്യമുള്ള ഫുട്ബോൾ ചരിത്രത്തിലെ പ്രതികാര സംഹാര താണ്ഡവ രാജാവ്. 2016 യൂറോകപ്പിന്റെ ഫൈനൽ രാത്രിയിലേക്ക് പറങ്കിപ്പടയുടെ തോൽവിക്ക് കണ്ണും നട്ടിരുന്നവർക്ക് തിരിച്ചടിയായി ആ രാത്രി തന്നെ പറങ്കികൾക്ക് ഉള്ളതാണ് എന്ന് തെളിയിച്ച നിമിഷം. അത്രയും കാലം റോണോയുടെ കരുത്തിൽ നിലനിന്ന 11 സംഘത്തിന്റെ കരുത്ത് കിട്ടിയ യൂറോ പോർച്ചുഗൽ ലോക ഫുട്ബോൾ ചരിത്രത്തിൽ സ്വന്തമാക്കുന്ന ഏറ്റവും വലിയ കിരീടം. കളിയുടെ 7 മിനിറ്റിൽ പറങ്കിപ്പടയുടെ നെഞ്ചിൽ ആണി തറയ്ക്കുന്നു. ഗ്രൗണ്ടിൽ വേദനയാൽ പിളയുന്ന അയാൾ ചങ്കു പൊട്ടിക്കരഞ്ഞു. തോൽക്കാൻ മനസ്സില്ലാതെ റോണോ തിരിച്ചെത്തിയെങ്കിലും അധികം ആയുസ് അതിനുണ്ടായിരുന്നില്ല. കളത്തിന് പുറത്തുപോയ പോരാളി തിരിച്ചെത്തിയത് വില്ലനായിട്ടായിരുന്നു. തന്റെ ടീമിനായി അയാൾ ഒരു കോച്ചായി മാറിയ നിമിഷമായിരുന്നു അത്. നിർഭാഗ്യം ഫ്രാൻസിനെ തുണച്ചപ്പോൾ ചരിത്രം തന്നെ പറങ്കികൾക്കായി വഴിമാറിക്കൊടുത്തു. പെനാൽറ്റിയിൽ അവസാനിക്കുമെന്ന് മുദ്രകുത്തിയ മത്സരം പറങ്കികൾക്കായി പകരക്കാരന്റെ ബെഞ്ചിൽ നിന്നും വന്ന എടത്തൊടുത്ത ഷോട്ടിന് കാര്യനുമ്പിനേക്കാൾ ബലമുണ്ടായിരുന്നു. ചരിത്രം രചിക്കപ്പെടുന്നു. എന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്റെ രാജ്യമാണ്. ഒരു കാൽ പോയാലും ശേഷിക്കുന്ന ഒരു കാൽ ഞാൻ എന്റെ രാജ്യത്തിനായി ബൂട്ട് കെട്ടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വാക്കുകളാണിത്. ക്ലബ് കരിയറിൽ അയാൾ വിസ്മയം തീർത്തുകൊണ്ടേയിരുന്നു. ദാരിദ്ര്യം എന്ന കടമ്പയിൽ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നവൻ, തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തവൻ. കാൽപന്ത് എന്ന കളി പലരെയും കാണാൻ പഠിപ്പിച്ച ജിന്ന്, കാലം എഴുതിവെച്ച ഇതിഹാസം, വൺ ഓഫ് ദ ടോപ്പ് ബ്രാൻഡ് ഇൻ ദ വേൾഡ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 40 വർഷത്തിൽ നിന്നുമുള്ള ആദ്യ ബാലൻഡിയോർ ജേതാവ്. 2013 വീണ്ടും ബാലൻഡിയോർ പുരസ്കാരം. 2015-16 സീസൺ റൊണാൾഡോയുടെ സുവർണ കാലമായി കണക്കാക്കപ്പെടുന്നു. ഇപ്പോളിതാ ക്ലബ് ഫുട്ബോളിൽ 700 ഗോളുകൾ തികയ്ക്കുന്ന ആദ്യ താരമായി മാറിയിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ.
എന്നാൽ ഇപ്പോൾ റോണോയ്ക്കുള്ളത് അത്ര നല്ല കാലമല്ല. കാൽപന്തിന്റെ ഹൃദയമിടിപ്പായതിനെ ഇന്ന് പല ഹൃദയങ്ങളും വിമർശനങ്ങളാൽ കീറിമുറിക്കുന്നു. മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ വലുതായിരിക്കും. അതെ, ഹി വിൽ റോർ അഗെയിൻ. I like to play fast, cross me and the